കൊച്ചിയിൽ യുവം പരിപാടിക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രതിഷേധം. സംഭവത്തിൽ നരേന്ദ്രമോദി ഗോ ബാക്ക് വിളിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എച്ച് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ 12 കോൺഗ്രസ് നേതാക്കൾ കരുതൽ തടങ്കലിലാണ്. പ്രതിഷേധം ഭയന്നാണ് ഇവരെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യനും DCC സെക്രട്ടറി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കരുതൽ തടങ്കലിലെന്നതാണ് വിവരം. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി 5:30-ഓടെയാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത്. നാവികസേനാ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അദ്ദേഹം തേവര സെക്രട്ടറി ഹാളിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. പെരുമന്നൂർ ജംഗ്ഷൻ മുതൽ തേവര കോളേജ് വരെയാണ് റോഡ് ഷോ നടക്കുന്നത്. കോളേജ് ഗ്രൗണ്ടിൽ യുവം 2023 പരിപാടിയിൽ അദ്ദേഹം പങ്കുചേരും. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന പ്രധാനമന്ത്രി രാവിലെ 10:30-ഓടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേഭാരത് തീവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും എന്നതാണ് റിപ്പോർട്ട്. 11:00-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് കൊച്ചി വാട്ടർ മെട്രോ അടക്കം 3,200 കോടികളുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ശിലാസ്ഥാപനവും നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ DCC ജനറൽ സെക്രട്ടറി അജിത് അമിത് ഭാബ ഉൾപ്പെടെ 12 പേരെയാണ് പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിട്ടുള്ളത്. പ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഇനിയും കരുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് DGP അനിൽകാന്ത് അറിയിച്ചത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം പൂർണ്ണമായെന്നും DGP വ്യക്തമാക്കി. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരാൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി സംസ്ഥാന ഇന്റലിജൻസ് തയ്യാറാക്കിയ സുരക്ഷാ റിപ്പോർട്ട് ചോർന്നതോടെ സുരക്ഷാ സംവിധാനം പൂർണ്ണമായും ADGP IBയും ഏറ്റെടുത്തിരിക്കുകയാണ്. പോലീസിന് ഗതാഗത ആൾക്കൂട്ട നിയന്ത്രണ ചുമതല മാത്രമാണ് ഉള്ളത്. വിവരങ്ങൾ ചോർന്ന് വിവാദമായതോടെ സംസ്ഥാന ഇന്റലിജൻസ് വീണ്ടും തയ്യാറാക്കിയ സുരക്ഷാ പദ്ധതി ADGP അംഗീകരിച്ചിട്ടില്ല. പകരം കൂടുതൽ ADGP സായുധ സേനാ വിഭാഗത്തിന്റെ ഉപയോഗിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഭീകരാക്രമണ ഭീഷണിയുള്ളതിനാൽ IBയുടെ ഡെപ്യൂട്ടി ചീഫ് തലസ്ഥാനത്ത് മുതിർന്ന ഉദ്യോഗസ്ഥർ കൊച്ചിയിലും എത്തിയിട്ടുണ്ട്. കൂടാതെ കോൺസ്റ്റഗ്രാഡ് നേവി കപ്പലുകൾ പ്രത്യേക നിരീക്ഷണം നടത്തുകയാണ്. ആക്കുളത്തെ തെക്കൻ വ്യോമ കമാൻഡ് ആകാശ നിരീക്ഷണവും നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ IPSകാരെ പോലും നേരിട്ട് ഒരു കാര്യത്തിനും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് നിർദ്ദേശം. ഇതനുസരിച്ചാണ് പുതിയ പ്ലാൻ തയ്യാറാക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നത്. നേരത്തെ നൽകിയ പ്ലാനിൽ DYSPമാർക്ക് സഹിതം നേരിട്ട് ചുമതലകൾ നൽകിയിരുന്നു. ഇത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളതാണ് പുതിയ നിർദ്ദേശം. ഇതനുസരിച്ച് പുതിയ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. 1,500 പോലീസുകാരെ തലസ്ഥാനത്തും 2,000 പേരെ എറണാകുളത്തുമാണ് നിയോഗിച്ചിട്ടുള്ളത്.